നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ സാൻഡോസിലേക്ക് മടങ്ങിപ്പോകുമോ? നെയ്മർ ജൂനിയർ എന്ന പ്രതിഭയെ ലോകം കണ്ടത് സാൻഡോസിൽ അദ്ദേഹം കളിക്കുന്ന ഘട്ടത്തിലാണ്. പിന്നീട് അവിടെ നിന്ന് ചിറകടിച്ചുയർന്ന യൂറോപ്യൻ ഫുട്ബോളിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഏഷ്യൻ ടീമിലാണ്, ഏഷ്യയിലെ ടീമിലാണ്, അൽ ഹിലാലിലാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പരിക്കേറ്റ് പുറത്തുമാണ്. 2 ദിവസം മുമ്പ് കൊറിന്ത്യൻസും സാൻഡോസും തമ്മിൽ കളിക്കുമ്പോൾ ആ ക്ലാസിക് പോരാട്ടം കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ നെയ്മർ ജൂനിയർ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ സ്വീകരണമാണ് സാൻഡോസിൻ്റെ ആരാധകരാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഇപ്പോൾ സാൻഡോസിൻ്റെ പ്രസിഡൻ്റ് നെയ്മർ ജൂനിയർ സാൻഡോസിലേക്ക് മടങ്ങി വരുമോ എന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ESPN ബ്രസീലിനോടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. സാൻഡോസിൻ്റെ പ്രസിഡൻ്റ് മാർസലോ ടെക്സീഡ പറയുന്നത് എങ്ങനെയാണ്? നെയ്മറുമായിട്ട് സംസാരിച്ചിരുന്നു, പക്ഷേ അത് വളരെ ബ്രീഫായിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. ബട്ട് ക്യൂ കോൺവെർസേഷൻസ് ആണ് എപ്പോഴും കൂടുതൽ എഫക്റ്റീവായിട്ടുണ്ടാവുക. അതുകൊണ്ട് നല്ല രൂപത്തിൽ തന്നെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കളിക്കണോ എന്നുള്ളതിന് അതിന് അദ്ദേഹം പൂർണ്ണമായിട്ടും റിക്കവർ ആവണം. എന്നിട്ട് അദ്ദേഹം അവിടുത്തെ എക്സ്പീരിയൻസ്, അവിടെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് തുടരും. അതായത് സൗദി അറേബ്യ കളിക്കും, അതിനുശേഷം ഇങ്ങോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഇപ്പോൾ സാൻഡോസിൻ്റെ പ്രസിഡൻ്റ് പറഞ്ഞു. ചുരുക്കത്തിൽ 2025 വരെ നെയ്മർ അൽ ഹിലാലുമായിട്ട് കോൺട്രാക്ട് ഉണ്ട്. അദ്ദേഹം അവിടെ തന്നെ തുടരും എന്നാണ് ഇപ്പം ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമായിരിക്കും പിന്നെ ബ്രസീലിലേക്ക് മടങ്ങാനുള്ള സാധ്യത ഉയർന്നു വരുന്നത്. ഇപ്പം നെയ്മർ ജൂനിയർ പരിക്കേറ്റ് പുറത്താണ്. ഈവൻ കോപ്പ അമേരിക്ക പോലും താരത്തിന് നഷ്ടമാകും എന്ന തരത്തിലാണ് ബ്രസീലിൻ്റെ ടീം ഡോക്ടറായിട്ടുള്ള റോഡ്രിഗോ ലാസ്മറ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത്. ഏതായാലും ആരാധകർ അദ്ദേഹത്തിൻ്റെ റിക്കവറിയുടെ വിവരങ്ങൾ വളരെ ആകാംക്ഷയോട് കൂടി നോക്കുന്നതാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി റഫ്ലക്സ് കൊണ്ടുവരാം.